ഗുരുവായൂർപ്പെരുമ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ചരിത്രവും ഒക്കെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ആരാധനായ ഗുരുസ്വാമി നേതൃത്വം നൽകുന്ന ഗുരുവായൂർപ്പെരുമ അവലംബിക്കുകയാണ്. നമ്മുടെ പണിക്കരേട്ടൻ എത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പണിക്കരേട്ടന്റെ സാന്നിധ്യം വളരെ പ്രാധാന്യം. അതായത് നമ്മുടെ പി കെ സത്യനായർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അപ്പോൾ സത്യനായർ ഗുരുവായൂർ ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അത് തുടക്കം കുറിക്കുന്നു. അത് ഗുരുസ്വാമി തുടങ്ങിയിട്ടാണ് ഗുരുസ്വാമി തുടങ്ങി വെച്ചോളൂ. ആ സത്യനായരുടെ ചെറുപ്പം മുതലേ ഗുരുവായൂരിന്റെ ഇപ്പത്തിൽ ഒരുപാട് ആളുകളുടെ സേവനങ്ങളാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് പ്രസക്തിയൊക്കെ പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അതിന് നിലനിൽക്കാനൊക്കെയുള്ള കാരണം അത്തരം സേവനങ്ങളാണ്. അപ്പൊ പണിക്കരേട്ടനെ സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ സത്യേട്ടന്റെ കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ ഗുരുവായൂരിനൊക്കെ ഓർമ്മകളുണ്ടാവും. ഇവരൊക്കെ ഇവിടെ ചർച്ച ചെയ്യാം. ഗുരുസ്വാമിയെ സ്നേഹത്തോടു കൂടി ക്ഷണി സത്യനായരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗുരുവായൂരിലെ ഒരു പഴയ വ്യാപാര പ്രമുഖനായിരുന്നു. പടിഞ്ഞാറൻ നടയിലെ അന്നൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. പടിഞ്ഞാറടയിലൊരു സംഘം ആൾക്കാര് കച്ചവടക്കാര് അവര് എന്ത് കാര്യത്തിനും വെറും വ്യാപാരികൾ മാത്രമല്ല. അന്ന് വീട്ടിലെ കേശവൻ നായര് അദ്ദേഹത്തിന്റെ ഏട്ടൻ അപ്പേട്ടൻ അതുപോലെ വലിയ അണ്ടത്തോട് ചെറിയ അണ്ടത്തോട് സത്യൻ നായര് ഒരു പിന്നെ ഒരു വേലായുധം അദ്ദേഹത്തിന്റെ സ്വന്തം പേരായ വേലായുധം അതുപോലെ ലക്ഷ്മണ പിന്നെ ലക്ഷസ്വാമി അങ്ങനെ ഒരു നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു വർക്ക് അവര് വെറുമൊരു വ്യാപാരികൾ മാത്രല്ല ഗുരുവായൂരിന്റെ സാംസ്കാരിക കലാ ആധ്യാത്മിക മണ്ഡലങ്ങളൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് കാര്യം ഓടിയെത്തണം അത്രയാണ് അത്ര ഒരു ഇതാണ് അദ്ദേഹം. മാത്രല്ല സത്യനായർ എന്ന് പറഞ്ഞാൽ മമ്മിയുടെ അയ്യപ്പ സേവ അയ്യപ്പ സംഘത്തിന്റെ ഒരു പ്രധാന ഒരു സജീവ മെമ്പറായിരുന്നു. ആ ഞാൻ ആ ഭജനയൊക്കെ ഇന്നും ഭജനയുണ്ടാവും. ആ ഭജനയൊക്കെ എപ്പോഴും ആ രംഗത്ത് ഓർക്കണം. ആ ഭജനയുടെ നേതൃത്വം വഹിച്ചിരുന്നത് സത്യനായരായി. അപ്പൊ നേതൃത്വം വഹിക്കാന്ന് പറഞ്ഞാൽ ഈ ഹരികോല പിടിക്കാൻ സത്യനാരായ ഹരികോല എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട് അതെടുക്കാൻ മമ്മിയൂര്. അങ്ങനെ ഒരുപാട് എല്ലാ കാര്യത്തിലും വളരെ അതുപോലെ മർച്ചൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നെ ഗുരുവായൂരിന്റെ ഈ മർച്ചൻസ് വരെ വിളക്ക് തുടങ്ങിയപ്പോൾ ഏകാദശി വിളക്ക് ആരംഭിച്ചപ്പോൾ ആ മർച്ചൻസ് ഏകാദശി വിളക്ക് കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി ഉണ്ടായി. മർച്ചൻസ് തന്നെ കുറച്ച് ഒരു കമ്മിറ്റി കുറച്ച് വരും. അതിന്റെ പ്രസിഡന്റ് ചെയർമാനായിട്ട് അദ്ദേഹമാണ് അന്ന് ഏറ്റെടുത്തത്. അപ്പൊ ആദ്യത്തെ ആ ഒരു രംഗം തന്നെ ആ വിളക്ക് ഏകാദശി വിളക്ക് മർച്ചൻസിന്റെ ഏകാദശി വിളക്ക് നമുക്കറിയാലോ അത് ഗംഭീരമാണ്. അത് നടത്താൻ വേണ്ടി അതിന്റെ ആദ്യത്തെ ആരംഭഘട്ടത്തില് അതിന്റെ പ്രവർത്തനം ആരംഭഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം പോലും സ്റ്റേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ ഒരു നല്ലൊരു പ്രവർത്തകനാണ്. അപ്പൊ ആ വിളക്ക് ആരംഭിക്കാനുള്ള ഒരു പ്രചോദനം ഒക്കെ സത്യനായരാണ്. അപ്പൊ അങ്ങനെ മറക്കാൻ പറ്റില്ല. വളരെ ഇതാണ് അത്. അത് ഓരോ കൊല്ലം അങ്ങനെ കയറി 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 വന്ന് വളരെ വിപുലകാരി അദ്ദേഹം. അതുപോലെ ആ വിളക്ക് തുടങ്ങിയാൽ ആ ഏകാശി വിളക്കിനോട് അനുബന്ധിച്ച് മേപ്പത്തൂരുള്ള ഇദ്ദേഹത്തില് കലാപരിപാടികളുണ്ടോ? രാവിലെ മുഴക്ക് രാത്രി വിളക്ക് വരെ കലാപരിപാടികളാണ്. അത് നിയന്ത്രിച്ചിരുന്ന നേരം ആ മൈക്ക് അത് അനൗസ് ചെയ്യും. ആ ഓരോ പരിപാടി കഴിഞ്ഞാൽ അത് ആ മൈക്ക് എടുത്ത് അത് സത്യനായർ ആ ഒരു ശബ്ദം കേട്ടാൽ അറിയാം. വളരെ ലൈറ്റ് വെള്ളം ഇട്ടുകൊണ്ട് ആ രൂപം എപ്പോഴും ഞാൻ മനസ്സിലാണ്. അങ്ങനെ ഓരോ കാര്യം. പിന്നെ ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഈ 72 കാലത്താണ് എൻ്റെ ഓർമ്മ. ഈ പൊതുജന പങ്കാളിത്തോട് കൂടി ആക്കണം എന്ന് പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. 71 മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ആദ്യത്തെ അഗ്നിക്ഷേത്രം ദാമോദരൻ നമ്പ്യാരായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആയാൽ പോരാ, നമുക്ക് പൊതുജന പങ്കാളിത്തോടു കൂടി വേണം ഈ ക്ഷേത്രോത്സവം നടക്കാൻ. മറ്റൊരു ക്ഷേത്രത്തിലും അതിൽക്കകത്ത് മാത്രം പൊതുജനിരുന്ന അത് പോരാ എന്ന് പറഞ്ഞ അദ്ദേഹം നാട്ടുകാരുടെ സംഘടനകളുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി എന്നിട്ടാണ് ആരംഭിച്ചത്. അപ്പൊ അന്ന് അവരെയൊക്കെ അവരെല്ലാവരും ഞങ്ങളുടെ സഹകരണം തരുമെന്ന് പറഞ്ഞവര് വാഗ്ദാനം ചെയ്തു. അങ്ങനെ കൂട്ടായ്മ. അപ്പൊ അതിന്റെ അനുസരിച്ച് ക്ഷേത്രത്തിന്റെ അകത്ത് നടക്കുന്ന ഉത്സവത്തോടൊപ്പം തന്നെ പുറത്ത് ഈ വീതി വിധാനം അതൊക്കെ നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ടു കൊല്ലം നടത്തിയപ്പോഴാണ് അവർ പറഞ്ഞ് ഇങ്ങനെയായാൽ പോരാ, ഒരു മത്സരാടിസ്ഥാനത്തിൽ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതിന്
എന്താ ചെയ്യാ വെച്ചാൽ എല്ലാവരും മത്സരാടിസ്ഥാനത്തിൽ വീതി വിടാനും പന്തല് കവാടം അതൊക്കെ ഒഴിക്കുക. എന്നിട്ട് അതിനെ ഒരു ജഡ്ജുകളുടെ ഒരു കമ്മിറ്റി ഉണ്ട്, അവർ വന്ന് മാർക്കിട്ടിട്ട് അതിൽ ഏറ്റവും നല്ല ഒന്നോ രണ്ടോ മൂന്ന് സമ്മാനങ്ങൾ നിശ്ചയിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് കാണുന്നത് പോലെ വളരെ വിവിധയത്. അപ്പോൾ അത് 1974 എൻ്റെ ഓർമ്മ. അന്ന് ഈ പടിഞ്ഞാറൻ നട വീതി വിധാനം അന്ന് അത് വളരെ ശ്രദ്ധേയായിരുന്നു, വളരെ ഒതുങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അവരെ ഗംഭീരാക്കി, അത് ഗംഭീരാക്കി അതിൻ്റെ വാസ്തവത്തിൻ്റെ നേതൃത്വം കൊടുത്തത് സത്യനാരായണൻ. അദ്ദേഹത്തിന് ആ കൊല്ലം ആ ഏറ്റവും ഒന്നാം സമ്മാനം കിട്ടിയത് പടിഞ്ഞാറൻ നട വീതി വിധാനം മത്സരിച്ചിട്ടാണ്. അദ്ദേഹം ആ സമ്മാനം ഏറ്റുവാങ്ങിയത് അദ്ദേഹമായിരുന്നു. അന്നത്തെ 50 വർഷമായി, ആ 50 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സാമൂരിപ്പാട് മരുമോഹൻ തമ്പുരാട്ടിന്റെ ആ സമ്മാനം വാങ്ങുന്ന ഫോട്ടോ ആണ്. 1974 സത്യനാരായണ അത് വാങ്ങുന്നത്. അതിന്റെ അടുത്ത് നിൽക്കണം വീട്ടിലേക്ക് ഗോപാലകൃഷ്ണൻ. അപ്പൊ അന്ന് ഈ സമ്മാനം വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ പഴയൊരു ഓർമ്മ. എന്തായാലും പരമേശ്വരന്റെ ശേഖരത്തിൽ നിന്ന് ഞാൻ വാങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഉത്തരം. പിന്നെ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതു കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം അങ്ങനെ ഗുരുവായൂരിലെ ആധ്യാത്മിക കാര്യങ്ങൾക്കും അപ്പൊ 1979 ഒരു സംഭവം ഓർമ്മ വരികയാണ്. അന്ന് ഇവിടെ ഗുരുവായൂരിലെ ഒരു ഗോപാലകൃഷ്ണൻ പറഞ്ഞ സാമൂതിരിപ്പാട് 1952 നടന്നിട്ടുണ്ട്. നല്ല അടകളുള്ള ആന, എടുത്ത കൊമ്പൊക്കെ നല്ല ഭംഗിയുള്ള ആനയായിരുന്നു. ആ ആന ചെരുന്നു, അത് വാസ്തവത്തിൽ വളരെ നഷ്ടമായി, എല്ലാവർക്കും വളരെ ഇതായി. കേശവന്റെ എത്ര പേരുണ്ടെങ്കിലും തൃശ്ശൂർപുരത്തിനൊക്കെ പോയിരുന്ന ആനയാണ്, നല്ല ഭംഗി അടകാലത്ത് ആന. ആ ആന പഴയ ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും, നല്ല ഭംഗിയുള്ള ആന. അപ്പൊ അതിന് ആ ആന ചെരുന്നപ്പോ എല്ലാവർക്കും സങ്കടമായി. അപ്പോ ഒരു വലിയൊരു നഷ്ടം, തീരാ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ അതുപോലെ അതുപോലൊരു ആനയെ നമുക്ക് വേണം അത് പറഞ്ഞ് ആൾക്കാരിങ്ങനെ ചർച്ച ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ പത്തനാപുരത്ത് നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ പോയെന്ന് പറഞ്ഞൊരാള് അതിലൊരു അപേക്ഷ ചെയ്തു. ഞാനൊരു ആനയെ നടയിരുത്താൻ, കൊമ്പനാനെ നടയിരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദേവസ്വം ഇതിന് അപേക്ഷ ചെയ്തു. അപ്പോൾ അതൊരു സന്തോഷമായി, അത് അതിന് അനുവദിച്ചിരിക്കുന്നു. അതൊക്കെ വേഗം മറുപടിയും കിട്ടും. അദ്ദേഹത്തിന് ഈ കത്ത് അവിടെ കിട്ടണത് കിട്ടിയാൽ കിട്ടിയോ ഉടനെ തന്നെ അദ്ദേഹം ആനയും കൊണ്ടുകൊണ്ട് പോകും. ഇവിടെ വന്ന അതിന് കുറെ നടപടിക്രമങ്ങൾ വേറെ ഉണ്ട്. അതിന്റെ ഉടമസ്ഥാവകാശം തന്നെ മാറ്റണം, പല കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിനാണെന്ന് അറിഞ്ഞു, ഇദ്ദേഹം ദേവസ്വം അനുവദിച്ചു പറയുമ്പോൾ ആനയും കൊണ്ടുകൊണ്ട്